പ്രിയമുള്ളവരെ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുഞ്ഞിക്കൈകളിൽ കോഴിക്കുഞ്ഞ് പദ്ധതി തുടങ്ങി. കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സഹകരണത്തോടെയാണ് നടപ്പാക്കുന്ന പദ്ധതി. ലിൻഡ സാജന് കോഴികളെ നൽകി കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ പി കെ മൂർത്തി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ്, കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം മാത്യു സെബാസ്റ്റ്യൻ തായത്തിൽ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ, പി ടി എ പ്രസിഡന്റ് കെ കെ അഷ്റഫ്, എസ് എം സി ചെയർമാൻ ഐ ടി അഷ്റഫ്, പ്രധാനാധ്യാപിക ആർ ശൈലജ, പി പി ഇസാഖ്, പി ആയിഷ, വി കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു. 5 വീതം കോഴിക്കുഞ്ഞുങ്ങളെയാണ് 650 വിദ്യാർത്ഥികൾക്ക് കൊടുത്തത്. ഏതായാലും വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചെറിയൊരു ടൈമിൻ്റെ പ്രശ്നമൊന്നും, എന്തായാലും സംഭവം ഫുള്ള് വിതരണം നടന്നു. സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ വകുപ്പ്, പൗരി വികസന വകുപ്പ് കോർപ്പറേഷൻ വളരെയേറെ പദ്ധതികൾ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ട്. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക്, വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക്, ഇവർക്കൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് സ്കൂൾ തലത്തിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരികയാണ്. ജില്ലയിലെ ഒരു സ്കൂളിലാണ് ഇത് കൊടുക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നമ്മുടെ സ്കൂളിലാണ് അത് ലഭിച്ചത്. അപ്പം ഇതിൻ്റെ പിന്നിൽ വളരെയേറെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് പൗൾട്രി കോർപ്പറേഷൻ കുഞ്ഞുങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾ പ്രോഗ്രാമിന് വേണ്ടി ഈ കർണാടക സ്കൂളിലെ എട്ടാം ക്ലാസ് സ്കൂളിലെ കുഞ്ഞുങ്ങളെ തെരഞ്ഞെടുത്തത് ഏറ്റവും അധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത്. ഇതിനുവേണ്ടി ഈ കുഞ്ഞുങ്ങളെ നിർദ്ദേശിച്ച, ഈ സ്കൂളിനെ നിർദ്ദേശിച്ച നമ്മളുടെ ഈ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ഡയറക്ടർമാരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ മലയോര കാർഷിക മേഖലയില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ വിദ്യാലയത്തിൽ പഠിക്കാൻ ഭാഗ്യം ചെയ്ത കുഞ്ഞുങ്ങൾക്ക് തന്നെ 650 കുഞ്ഞുങ്ങളാണ് എട്ടാം ക്ലാസ്സിൽ ഇവിടെ പഠിക്കുന്നത്. ആ കുഞ്ഞുങ്ങള് കൃഷിയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ കാണിക്കുന്നത്, നടക്കുന്നത്. ഇത്ര കുഞ്ഞുങ്ങൾക്ക് കോഴി വളർത്തൽ എന്ന് പറയുന്ന മേഖലയിൽ പ്രാവീണ്യം നേടുന്നതിനും അവരില് ഒരു പഠനത്തോടൊപ്പം തന്നെ അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വിദ്യ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന പ്രാഥമിക പരിശീലനം കൂടിയാണ്. അതിനെ അവരുടെ രക്ഷിതാക്കൾ അവരോടൊപ്പം ഉണ്ട്, ഈ സ്കൂളിലെ അധ്യാപകർ അവരോടൊപ്പം ഉണ്ട്. ഈ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പുറത്തുനിന്നുള്ള വരവ് നമുക്ക് തടയാൻ വേണ്ടി കഴിയണം. പരമാവധി കോഴിമുട്ടയുടെ കാര്യത്തിലും കോഴിയിറച്ചിയുടെ കാര്യത്തിലും എല്ലാം ഒരു സ്വയം പര്യാപ്തത നേടുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കേരള പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1989 സ്ഥാപിതമായി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഏതാണ്ട് അടുത്തുവരെ ഞങ്ങൾ എത്തി. കൊത്തുകൾ എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഏതാണ്ട് 19 കോടി രൂപയോളം മുടക്കി വിപുലമായൊരു ഇറച്ചി ഫാക്ടറിയും ഹാച്ചറിയും എല്ലാം ഞങ്ങൾ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടെ വരുമ്പോൾ 14 ജില്ലകളിൽ ആവശ്യമുള്ള നമുക്ക് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ കോടി ഇറച്ചിയും മുട്ടയും എല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിത്തീരും എന്നുകൂടി സാമ്പത്തികമായി ഞാനിവിടെ പറയുകയാണ്. കുഞ്ഞുങ്ങൾ കോഴി കുഞ്ഞ നമ്മുടെ കുട്ടികൾക്ക് ഒരു അല്പം സാമ്പത്തികമായി ഒരു ചെറിയ വരുമാനം ഉണ്ടാകും. പോഷകാഹാരമാണ് മുട്ട. മുട്ട എല്ലാവർക്കും ഇഷ്ടമാണോ? ആണോ? ഇഷ്ടമാണോ? മുട്ടയാണോ ഇഷ്ടം, കോഴി ഇറച്ചിയാണോ ഇഷ്ടം? ഏതാ കൂടുതൽ ഇഷ്ടം? മുട്ട ഇറച്ചിയോ? തീരുമാനിച്ച് പറ. ഞങ്ങൾ തരുന്നത് മുട്ടയിടുന്ന കോഴികളെയാണ്. സാധാരണയായി നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിലൊക്കെ അല്ലേ ഗ്രാമസ്ത്രീയാണ്. ഗ്രാമസ്ത്രീ എന്ത് വിലയാ? സാധാരണ നമ്മൾ പഞ്ചായത്തിൽ കൊടുക്കുന്നത് ഗ്രാമസ്ത്രീയാണ്. നമ്മൾ ഞങ്ങളും ഈ കുഞ്ഞുങ്ങളെ കോഴിക്കുഞ്ഞ് പരിപാടിക്ക് കൊടുത്തിരുന്ന ഗ്രാമസ്ത്രീ എന്ന് പേരുപ്പെട്ട കോഴികളെയാണ്.
എന്നാൽ ഇവിടെ നമ്മളിപ്പോ കൊടുക്കുന്നത് BB380 എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട കോഴി. ഇതെന്ന ഏറ്റവും മികച്ച ഇനം BB380 ഇനം ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ തീറ്റ കൊടുത്താൽ മുട്ട തരുന്ന ഇനമാണ് BB380. ആ ഒരു നല്ല ഇനത്തിനെ തന്നെ തിരഞ്ഞെടുത്ത് ഈ സ്കൂളിന് തരുവാൻ സാധിച്ചതിൽ ഞാൻ ബഹുമാനപ്പെട്ട ചെയർമാനോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ സ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും അനുകൂല സാഹചര്യങ്ങളെ ഈ സ്കൂളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ ബാധ്യതയാണ്. ഞാൻ ആ കാര്യത്തിന് വേണ്ടി ചെയർമാനോടും ബോർഡിലും MD ഒക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. നമുക്കറിയാം ഗവൺമെൻറ് സാമ്പത്തികമായിട്ട് ഒരുപാട് പരിമിതികൾ നേരിടുന്ന ഈ സമയത്തും ഏതാണ്ട് 500,000+ രൂപയുടെ ബാധ്യത വരുന്ന ഈ പദ്ധതി നമ്മുടെ കെപ്കോ ഏറ്റെടുത്ത് കസേര, ആ നീലക്കളർ പച്ചക്കളറിലെ കസേര നമ്മുടെ മീറ്റിംഗ് ഹാളിലേക്ക് 4 വർഷങ്ങൾക്ക് മുമ്പ് മാത്യു സെബാസ്റ്റ്യന്റെ സംഭാവനയാണ്. അതുപോലെ നമ്മുടെ താഴെ ആ പാർക്ക് പിന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഫിസിക്കൽ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ആ പാർക്കിലേക്ക് 2 ലക്ഷം രൂപ സംഭാവന ചെയ്തത് മാത്യു സെബാസ്റ്റ്യന്റെ ഒരു സുഹൃത്താണ്. മാത്യു സെബാസ്റ്റ്യന്റെ നിർദ്ദേശത്തോടു കൂടിയാണ്. അങ്ങനെ എൻ്റെ പറയാൻ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ടീച്ചർ സൂചിപ്പിച്ചതാണെന്ന് പറയണമെന്ന്. ഏതായാലും നമ്മുടെ കുട്ടികളിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരു കുഞ്ഞിനെ, കോഴിക്കുഞ്ഞിനെ വളർത്തുക, ഒരു പൂച്ചക്കുഞ്ഞിനെ വളർത്തുക, ഒരു ആടുകുഞ്ഞിനെ വളർത്തുക എന്നൊക്കെ സ്വപ്നം കാണുന്ന ഒരുപാട് മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരുപക്ഷെ കോഴിയെ കാണുമ്പോൾ വെറുപ്പുള്ള മക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അതൊക്കെ ഓരോ സാഹചര്യങ്ങളാണ്. എന്തായാലും നമ്മുടെ മക്കൾ, ഓരോ മക്കളും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് താല്പര്യം കാണിക്കാറുണ്ട്. ആ താല്പര്യത്തിൽ അവർക്ക് അവരുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്നു.